സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ആരോഗ്യകരമായിട്ടുള്ള 10 ശീലങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഈ 10 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനാൽ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഈ 10 ശീലങ്ങൾ? 1. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ സ്വാസ്ഥ്യത്തെ അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിരാവിലെ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. അതുകൂടാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കാരണം നമ്മൾക്ക് പ്രകൃതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയെ നമ്മൾക്ക് മുഴുവൻ അബ്സോർബ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ജീവിതം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശീലം നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. പലർക്കും രാവിലെ എഴുന്നേൽക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ രാത്രി വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന കാരണമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാകില്ല. നിങ്ങൾ രാത്രി വളരെ വൈകിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ശരിയാവില്ല. അത് കാരണം നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കാനും സാധിക്കില്ല. 2. വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ദോഷവും ഉണ്ടാകുകയില്ല എന്ന് ആയുർവേദം പറയുന്നു. വ്യായാമത്തിലൂടെ 3 ദോഷവും നശിച്ചു പോകുന്നതാണ്. അതുകൂടാതെ നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി നമ്മൾക്കിരിക്കാനും സാധിക്കും. ഇന്ന് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാറുണ്ട്. BP, ഷുഗർ, അതേപോലെ തന്നെയുള്ള കിഡ്നിയുടെ പ്രോബ്ലംസ്, അങ്ങനത്തെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഉപായമാണ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്നുള്ളത്. ധനമുണ്ട്, വൈഭവമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ശരീരത്തിന് ശക്തിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും യാതൊരുവിധ ഉപയോഗവും ഇല്ല. അതിനാൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വ്യായാമം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സമ്പാദിക്കുന്ന ധനവും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമില്ലെങ്കിൽ ധനം കൊണ്ടോ അല്ലെങ്കിൽ വൈഭവം കൊണ്ടോ യാതൊരുവിധ കാര്യവുമില്ല. 3. ആരോഗ്യകരമായിട്ടുള്ള ശീലം, ധ്യാനം. ജീവിതത്തിൽ ധ്യാനം വളരെ അത്യാവശ്യമാണ്. കാരണം ധ്യാനമുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിനെ സമാധാനത്തിൽ നിലനിർത്താൻ സാധിക്കും. അതുകൂടാതെ നമ്മൾക്കൊരു സ്വസ്ഥതയുണ്ടാവും. കാരണം മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാണ്. പക്ഷേ മനസ്സിൽ പല ചിന്തകളും അലട്ടുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ശരീരവും രോഗഗ്രസ്തമായിട്ട് തീരും. അതുകൂടാതെ സർവ്വരോഗത്തിനും കാരണം പ്രജ്ഞാപരാധം എന്നാണ് ആയുർവേദം പറയുന്നത്. പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഉള്ള ദുഷ്ചിന്തകൾ, അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ദിവസവും ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്തരം ദുഷ്ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതിനാൽ ധ്യാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ധ്യാനം നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ആനാപാന ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആനാപാന ധ്യാനം പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 10 ദിവസത്തെ വിഭജന ധ്യാനം പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ധ്യാനങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ധ്യാനം പഠിക്കുക, എന്നിട്ട് ദിവസവും അത് അഭ്യസിക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലമാണ്. 4. ആരോഗ്യകരമായിട്ടുള്ള ശീലം എന്ന് പറയുന്നത് ദാനമാണ്. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പുരോഗമിക്കണം എങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്: ദാനം, ശീലം, ഭാവന. ഇതിൽ ആദ്യത്തെ കാര്യം പറയുന്നത് ദാനമാണ്. ഗൃഹസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാനം. ഇത് എന്തിനാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പണത്തിനോടുള്ള ആസക്തി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ള ആസക്തി, ഈ ആസക്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന ധനം, ഇത് കിട്ടാനുള്ള കാരണം പൂർവ്വജന്മങ്ങളിൽ അല്ലെങ്കിൽ മുൻപുള്ള സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള ദാനം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പുതിയ പണം ധാരാളമായിട്ട് കിട്ടുന്നത്. അത് കാരണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദാനം പല രീതിയിൽ ചെയ്യാം. മനുഷ്യർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പക്ഷികൾക്ക് കൊടുക്കാം. ദിവസവും നമ്മൾ 1 രൂപയെങ്കിലും നമ്മൾ ദാനം ചെയ്യാൻ നമ്മൾ ശീലിക്കുക. അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം നല്ല ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാകുക.
ദിവസം 1 രൂപ നമ്മൾക്ക് ദാനമായിട്ട് കൊടുക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ 1 വർഷക്കാലം ഈ 1 രൂപ മാത്രം കൊടുത്തിട്ടുള്ള ദാനം നിങ്ങൾ അഭ്യസിക്കുക. മനുഷ്യന് കൊടുക്കണമെന്നില്ല, നിങ്ങൾ 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ദിവസം കുറേശ്ശെയായിട്ട് പക്ഷികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ കൊടുക്കുക. ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ദാനത്തിൻ്റെ ഗുണം വർദ്ധിക്കും. അതുകൂടാതെ ഇത് വളരെ നല്ലൊരു സ്വഭാവമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്നതാണ്. 5-ാമത്തെ ആരോഗ്യകരമായിട്ടുള്ള ശീലം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതേപടി തന്നെ കഴിക്കുക. അതാണ് ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ടുള്ള ശീലം. നമ്മൾ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതേപടി തന്നെ സ്വീകരിക്കുന്നു. അത് കാരണം അവർക്ക് രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. മനുഷ്യൻ മാത്രം ഈ പാക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ ബോട്ടിലുകളിൽ വരുന്ന പ്രിസർവേറ്റീവ് ചേർത്തുള്ള രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് രോഗികളായിട്ട് മാറുന്നു. പ്രകൃതി നമ്മൾക്ക് തരുന്നത് ആപ്പിളാണ്, ഒരിക്കലും ആപ്പിളിൻ്റെ ജ്യൂസല്ല. പ്രകൃതി നമ്മൾക്ക് നൽകുന്നത് നാളികേരമാണ്, ഒരിക്കലും വെളിച്ചെണ്ണയല്ല. അപ്പോൾ പ്രകൃതി തരുന്ന ഭക്ഷണം എന്നുള്ളത് പരിപൂർണമായിട്ടുള്ള ഭക്ഷണമാണ്. അതിനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രിയിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെയോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മാറ്റുകയാണെങ്കിൽ പ്രകൃതിയുടെ ആ സ്വാഭാവിക ഭക്ഷണത്തിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതിനാൽ കഴിക്കുന്ന നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ഇറച്ചിയും മീനും മുട്ടയും ഒന്നും തന്നെ നമുക്ക് വേവിക്കാതെ നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. അതിനാൽ അത് നാച്ചുറലായിട്ടുള്ള ഭക്ഷണമല്ല. തീയില്ലാതെ നമുക്ക് എന്തൊന്ന് കഴിക്കാൻ സാധിക്കുമോ അതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഭക്ഷണം എന്ന് അറിയുക. 6-ാമത്തെ ആരോഗ്യകരമായിട്ടുള്ള ശീലം, ഒരിക്കലും നോൺ വെജിറ്റേറിയൻ അതേപോലെ തന്നെ പാല് തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. തീയില്ലാതെ നമ്മൾക്ക് ഏതൊന്ന് കഴിക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ സ്വാഭാവിക ഭക്ഷണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാംസം തീയില്ലാതെ ഒരു സിംഹത്തിനോ അല്ലെങ്കിൽ ഒരു ടൈഗറിനോ ഭക്ഷിക്കാൻ സാധിക്കും, പക്ഷേ ഒരു മനുഷ്യനോ ഒരിക്കലും അതിന് സാധിക്കില്ല. കാരണം അത് നമ്മുടെ ഭക്ഷണമല്ല. അതുകൂടാതെ ഒരു ജീവിയും അതിൻ്റെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാല് കുടിക്കില്ല. മനുഷ്യൻ മാത്രമാണ് പാലും പാലുൽപ്പന്നങ്ങളും വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കുടിക്കുന്നത്. അതുകൂടാതെ ഇതിൽ ഹിംസയുണ്ട്. അത് കാരണം പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. മത്സ്യം, മീൻ, ഇറച്ചി, മുട്ട തുടങ്ങിയവ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. 7, ഒരിക്കലും നിങ്ങളുടെ സമയം ആവശ്യമില്ലാതെ പാഴാക്കരുത്. ഒരു കാര്യം ഓർക്കണം, 3 ലോകത്തെ ധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല. അതിനാൽ നമ്മളുടെ സമയം നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു കാരണവശാലും ആവശ്യമില്ലാതെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ TVയിലെ ആവശ്യമില്ലാത്ത സീരിയൽ കണ്ടുകിട്ട് നമ്മുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ 5-ോ 10-ോ മിനിറ്റോ ആകാം, പക്ഷെ അതിൽ കൂടുതൽ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സമയം വളരെ വിലപ്പെട്ടതാണ്. 1 മണിക്കൂർ നിങ്ങൾ TV കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ 5 മിനിറ്റ് എടുത്ത് ഒരു വാഴയോ അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള ഏതെങ്കിലും ഫലവൃക്ഷവും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വാഴപ്പഴവും അതേപോലെ തന്നെ ഫലവും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആ സമയത്തിൻ്റെ ഉപയോഗത്തെപ്പറ്റി നിങ്ങൾ വളരെ ബോധവാന്മാരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും അതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് പാഴാക്കരുത്. 8, ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടായിരിക്കുക. മിക്ക ആൾക്കാരോടും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ലക്ഷ്യമില്ലാത്ത ആൾക്കാരാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുക. പഠിച്ചു, വിവാഹം കഴിഞ്ഞു, സന്താനമുണ്ടായി, അതിനുശേഷം വല്ല ജോലി വല്ലതും നേടി, ഇങ്ങനെ തന്നെ ഒരു ജീവിതം പോകുന്ന ഒരു ആൾക്കാർ. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമില്ലാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുപാടും ഉണ്ടാകുക. ഒരു കാര്യം വളരെ പ്രത്യേകം അറിയണം, മനുഷ്യജീവൻ്റെ ഉദ്ദേശം എന്നുള്ളത് വിവാഹമോ അല്ലെങ്കിൽ സന്താനമുണ്ടാക്കലോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും ഉള്ളതല്ല. അവനെ തന്നെ അറിയുക, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് നബി 45 ദിവസം ഹീറ ഗുഹകളിൽ ഇരുന്ന് തപസ്സിരുന്നത്. അതുകൊണ്ടാണ് യേശു 1 മാസത്തോളം ഉപവാസം ഇരുന്ന് തപസ്സനുഷ്ഠിച്ചത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ബുദ്ധൻ തപസ്സനുഷ്ഠിച്ചത്. നമ്മളെല്ലാവരും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇതാണ്, നോ ഡൈസെൽഫ്. അതാണ് എല്ലാവരും പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാൻ ശ്രമിക്കുക. അത് ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾക്ക് എപ്പോഴും മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം, സ്വയദർശനം, സത്യദർശനം, ഈ ഒരു ദർശനം വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. എങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ
മടുപ്പുണ്ടാവില്ല. ഇല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ നമ്മൾ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ഒരു വല്ലാത്ത ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നത്. കാരണം അവർ നേടേണ്ടത് എല്ലാം നേടി, എന്നാലും അവർക്ക് എന്തോ ഒരു ശൂന്യത, എന്തോ ഒന്ന് ലഭിക്കാത്തതുപോലെ അവർക്ക് തോന്നും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് അവർക്ക് ഈ ഒരു ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ്. 9-ാമത്തെ നല്ല ശീലം, നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തിനു വേണ്ടി പൈസ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ആരെങ്കിലും വയസ്സുകാലത്ത് പൈസ തരും എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദുഃഖമായിരിക്കും ഫലം. 10-30 വർഷം മക്കൾക്കായിട്ട് ജോലി ചെയ്തതിന് ശേഷം അവസാനം വാർദ്ധക്യ മന്ദിരത്തിൽ എത്തുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ കിട്ടുന്ന ധനം മുഴുവൻ മക്കളിലും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും ചെലുത്തുന്നതിന് വരും. അതിൽ ഒരു പാർട്ട് നമ്മൾക്കായിട്ട് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു 50 അല്ലെങ്കിൽ 60 ശേഷം നമ്മൾ എന്ത് സ്വപ്നം കാണുന്നുവോ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾക്ക് ആ പൈസ കൊണ്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഒരു റെസ്പെക്റ്റും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ സമ്പാദ്യത്തിൽ ഒരു ഭാഗം തനിക്കായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കായിട്ട് രണ്ടുപേർക്കും കൂടിയിട്ട് സേവ് ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നീട് വാർദ്ധക്യത്തിൽ നമ്മൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. 10-ാമത്തെ നല്ല ശീലം, നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇവിടെ പ്രാണശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗോതമ്പിനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും കുഴിച്ചിടുകയാണെങ്കിൽ ആ ഗോതമ്പ് വളർന്ന് അതിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാവും. എന്നാൽ ഗോതമ്പ് കൊണ്ടുണ്ടായിട്ടുള്ള ബിസ്ക്കറ്റിനെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാവില്ല. കാരണം ഗോതമ്പിൽ പ്രാണശക്തിയുണ്ട്, പക്ഷേ ബിസ്ക്കറ്റിൽ ആ പ്രാണശക്തി ഇല്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഭക്ഷണത്തിലും ആവശ്യത്തിന് പ്രാണശക്തി ഉണ്ടായിരിക്കും. എന്നാൽ അത് വല്ല ഇൻഡസ്ട്രിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെയോ പുറത്തു വരികയാണെങ്കിൽ അതിന് ഒട്ടും തന്നെ പ്രാണശക്തിയില്ലാത്ത പ്രൊഡക്റ്റായിട്ടായിരിക്കും മാറുക. അതുകൂടാതെ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ വിഷങ്ങൾ ചേർത്തിട്ടായിരിക്കും കിട്ടുക. അതിനാൽ കഴിയുന്നതും പ്രാണശക്തിയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് പച്ചക്കറികളും പഴങ്ങളും. ഇത്രയുമെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ തുടരുക. അത് കാരണം നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. രോഗം ഇല്ലാതിരിക്കാനായിട്ട് പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. അതുകൂടാതെ മത്സ്യം, മാംസം തുടങ്ങിയവയും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രം സ്വീകരിക്കുക. എല്ലാവർക്കും നന്ദി.